നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മോഹത്തിൻ്റെയും ആവശ്യത്തിൻ്റെയും ഒരു വഴി തന്നെയാണ് ഉണ്ടായത്. ആവശ്യത്തിൻ്റെ ഒരു പ്രാധാന്യം, ആവശ്യത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്ന് പറയുന്ന ഒരു സന്ദേശം ഉള്ള പോലെ അതുവഴി തന്നെ നമുക്ക് പോയിക്കൂടെ സ്വാമി. തീർച്ചയായും ആവശ്യം ആധാരമാക്കി ഉള്ള തത്വചിന്തകൾക്കൊന്നും ഇന്ന് സ്വീകാര്യതയില്ല. മോഹം ആധാരമാക്കിയുള്ള എല്ലാ തത്വചിന്തകൾക്കും ഇന്ന് സ്വീകാര്യതയുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിച്ചത് സ്വാമിജി? കാരണം മനുഷ്യനിൽ അന്തർലീനമായി കിടക്കുന്ന മോഹത്തെ പരസ്യകലകളിലൂടെ, മാധ്യമ സംസ്കൃതിയിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ എല്ലാം നാം ഇക്കഴിഞ്ഞ കാലങ്ങളിൽ രൂപാന്തരപ്പെടുത്തുകയായിരുന്നു. ത്യാഗം, ആവശ്യം മുതലായവയെ ആധാരമാക്കിയുള്ള പാഠ്യഭാഗങ്ങളായിരുന്നു ഒരെൺപതുകൾക്ക് മുമ്പിൽ കേരളത്തിലെ സിലബസിലുണ്ടായിരുന്നത്. അതിനു പറ്റിയ കഥകൾ, അതിനു പറ്റിയ ജീവിത മാതൃകകളൊക്കെയായിരുന്നു. കൃത്രിമമായ ബുദ്ധിയെക്കുറിച്ചും കൃത്രിമമായ വികാസത്തെക്കുറിച്ചും ശാസ്ത്രത്തിൻ്റെ നേട്ടത്തെക്കുറിച്ചുമുള്ളൊരു മോഹമാണ് ശാസ്ത്രത്തിൻ്റെ പിന്നാലെ പോകാൻ ജനത്തെ പ്രേരിപ്പിച്ചത്. സത്യത്തിൽ ഇപ്പോഴും ശാസ്ത്രം ഒരു മോഹവലയിലാണ്. എന്താണ് ശാസ്ത്രമെന്നുള്ളൊരു നിർവചനം തന്നെ അസാധ്യമാകുമാറു പരിണാമമാണ് ശാസ്ത്രമെന്ന് പറയേണ്ടിടത്താണ് നാം നിൽക്കുന്നത്. മോഹത്തിലൂടെയായിരുന്നു സഞ്ചരിച്ചത് എന്നുള്ളത് കഴിഞ്ഞ 100 കൊല്ലത്തെ മാനവ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ബോധ്യമാവും. 100 കൊല്ലം മുമ്പ് ജനതയെ മോഹിപ്പിച്ചത് ശാസ്ത്രമെന്നത് മാറ്റമില്ലാത്തതാണെന്നും സത്യം മാത്രമാണ് ശാസ്ത്രമെന്നും ആണ് ആ സങ്കല്പമായി ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത്. പക്ഷെ ഇന്ന് ശാസ്ത്രത്തിൻ്റെ പ്രവാചകന്മാർ പറയുന്നത് ശാസ്ത്രം മാറ്റമാണെന്നാണ്. മാറ്റമാണ് മാനവ പ്രകൃതി എന്ന് പറഞ്ഞത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ ശാസ്ത്രകാരന്മാരുടെ പിന്മുറക്കാരാണ് ശാസ്ത്രം മാറ്റമാണെന്നെന്ന് പറയുന്നത്. ഇതൊരു ശാസ്ത്രമെന്നത് സത്യമാണ് എന്നൊരു ഭാഗത്തും മാറ്റമാണെന്ന് വേറൊരു ഭാഗത്തും പറയുമ്പോൾ സത്യമെന്നത് മാറ്റമുള്ളതാണ് എന്ന് പറയേണ്ടി വരും. മാറ്റമില്ലാത്തതാണ് സത്യമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് അത്രയും പിൻവലിക്കേണ്ടി വരും. ഇതിന് കാരണം ശാസ്ത്രം മോഹമായി മാറിയതാണ്. മോഹം മാറ്റമാണ്. മോഹിക്കുന്നെന്തോ മാറും എന്ന് ഉറപ്പാണ്. തീർച്ചയാണ്. കാരണം മോഹത്തിന് ക്ഷണക്ഷണ നേരം മാത്രമേ ജീവിതമുള്ളൂ. മോഹങ്ങൾ കൊണ്ടൊരു കാര്യത്തിൽ പെടുന്നവൻ അത് പൂർത്തിയാക്കാൻ നിൽക്കില്ല, അടുത്ത മോഹം അവനെ ബാധിക്കും. കുരങ്ങ് ചാടിക്കളിക്കുന്നത് പോലെ ഓരോന്ന് കടിച്ച് കടിച്ച് കടന്നു പോകുന്ന മോഹം വളരെ ഭയാനകമാണ്. മോഹരോഗികൾ തീർച്ചയായും, കാരണം ഇന്നൊരു ജോലിക്ക് ഒരാളെ വിളിച്ചു നോക്കൂ. ഇന്ന് സ്ഥായിയായി ഒരു സ്ഥാപനത്തിൽ നിൽക്കുന്നവൻ ഒന്നിനും കൊള്ളാത്തവനാണ്. സ്ഥാപനം നശിപ്പിച്ച് അടുത്തതിലേക്ക് പോയവനാണ് മിടുക്കൻ. അവൻ്റെ ട്രാക്ക് റെക്കോർഡിൽ എത്ര സ്ഥാപനങ്ങൾ നശിപ്പിച്ചു എന്നുള്ളതാണ് അവൻ്റെ കഴിവിൻ്റെ മാനദണ്ഡമായി എണ്ണുന്നത്. അതിൻ്റെ കുറേ സർട്ടിഫിക്കറ്റ് അവൻ കൊണ്ടുവന്ന് ഹാജരാക്കുന്നത്. ഞാൻ ഇന്നിടത്ത് പ്രവർത്തിച്ചു, ഇന്നിടത്ത് പ്രവർത്തിച്ചു, ഇന്നിടത്ത് പ്രവർത്തിച്ചു. സ്ഥായിയായി നീ എവിടെയെങ്കിലും നിന്നോ? അവിടെ നിന്ന് നിനക്ക് വളരാൻ പറ്റിയോ? അവരെ ബോധ്യപ്പെടുത്താൻ പറ്റിയോ? വളരെ രസകരമായിട്ടുള്ളൊരു ആ രീതിയിൽ ആലോചിക്കുമ്പോൾ ഒരുപാട് സർട്ടിഫിക്കറ്റുകളുടെ പിൻബലത്തിലാണ് ഇന്റർവ്യൂവിന് ഹാജരാകുന്നൊരു ഉദ്യോഗാർത്ഥി. ഒരിടത്തും ജോലി ചെയ്യാതെ തന്നെ ഇരുന്ന കാലങ്ങളിലെ സർട്ടിഫിക്കറ്റും കൂടെ കള്ളത്തരത്തിൽ വാങ്ങിച്ചുകൊണ്ടാണ് കയറുന്നത്. എവിടെയെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ചെല്ലുകയാണ്. അവിടുത്തെ റെക്കോർഡിലുണ്ടോ എന്ന് പോലും പരിശോധിക്കാതെയാണ് മറ്റവൻ ജോലി കൊടുക്കുന്നത്. കൃത്രിമത്വം അടിമുടി ബാധിച്ചൊരു സമൂഹമാണ് നാം ഇന്ന്. ഒരു ഭാഗത്ത് ഗവൺമെൻറ് ടാക്സ് നിശ്ചയിക്കുക,
160,000-ൽ കൂടുതലുണ്ടെങ്കിൽ പുരുഷനും 200,000-ൽ കൂടുതലുണ്ടെങ്കിൽ സ്ത്രീയും 260,000-ലോ 90,000-ലോ കൂടുതലുണ്ടെങ്കിൽ വൃദ്ധനും ടാക്സ് കൊടുക്കണം നിശ്ചയിക്കുക. അതെ, മനസ്സിലായി മനസ്സിലായി. ധനമന്ത്രി ഇതൊക്കെ അവതരിപ്പിക്കുക. മ്യൂച്വൽ ഫണ്ടുകളിൽ പണമടച്ചാൽ ടാക്സ് ഒഴിവാകുമെന്ന് പറയുക. ബാങ്കിൻ്റെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ് വേറെ ഉണ്ടാക്കുക. ബാങ്ക് മാനേജർ തന്നെ അധ്യാപകനെയും എഞ്ചിനീയറെയും ഒക്കെ വിളിച്ചിട്ട് പറയുക, ഞങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിന് ഈ ഗുണമുണ്ട്. സാധാരണ പോലല്ല ഇതിൻ്റെ പലിശ, ഇത് വളരെ വലിയ തുകയാണ് കിട്ടുക. കടം വാങ്ങിച്ചതുകൂടെ കൊണ്ടുപോയി അവിടെ ഇടുക, ടാക്സിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്ത് കിട്ടുക. അവസാനം 10,00,000 ഇട്ടവന് ഷെയർ വിലയിടിഞ്ഞ് 200,000 ചുരുങ്ങുക. അവനും കുടുംബവും മാനേജരെ അന്വേഷിച്ച് നടക്കുമ്പോഴേക്ക് ഇയാൾ വടക്കേണ്ടിയിലേക്ക് സ്ഥലം മാറ്റം മേടിച്ചു പോവുക. ഒടുവിൽ കുടുംബം ആത്മഹത്യ ചെയ്യുക. അതിന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഡോക്ടർ, അതിനെ അന്വേഷിക്കാനും ഒച്ച വെക്കാനും സാമൂഹ്യ പ്രവർത്തകർ, മോഹം വിറ്റവരും മോഹം വാങ്ങിയവരും മോഹം പ്രചരിപ്പിച്ചവരും മോഹത്തിൻ്റെ പരസ്യകല നിർവഹിച്ചവരും ഒക്കെ സുഖമായി ജീവിക്കുക. എന്നിട്ടും അത് കണ്ടിട്ട് തിരിച്ചറിയാതെ വീണ്ടും മോഹത്തിലേക്ക് പോവുക. ആവശ്യത്തെക്കാൾ എത്രയോ ഭയാനകമാണ് മോഹത്തിൻ്റെ തല. ആവശ്യമായിരുന്നെങ്കിൽ എനിക്കത് ആവശ്യമില്ലെന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആവശ്യാർത്ഥം ഒരു ഉൽപ്പാദന പ്രക്രിയയും നമ്മുടെ നാട്ടിൽ നിന്നില്ല. ആവശ്യാർത്ഥം ഒരു വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിലില്ല. ആവശ്യാർത്ഥമുള്ളൊരു ആധ്യാത്മികത നമ്മുടെ നാട് മറന്നിരിക്കുന്നു. ആവശ്യം ഹേതുവായി ഒരാരാധനാ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ നിന്നില്ല. മോഹം ഹേതുവായി ആരാധനകളും. ഞങ്ങളുടെ ഇവിടെ വന്ന് ഈ ഹോമം കഴിക്കൂ, കുട്ടികളില്ലാത്തവന് കുട്ടികളുണ്ടാവും. മോഹത്തിൻ്റെ ഒരു കളി. ഇവിടെ വന്ന് ഈ ഹോമത്തിന് ചുറ്റും ഇരുന്ന് ഞങ്ങൾ തരുന്നതൊന്ന് ഹോമ അഗ്നിയിലേക്ക് അർപ്പിക്കൂ. നിങ്ങളുടെ രോഗങ്ങളൊക്കെ പോവും. വൈദിക സംസ്കൃതിയിൽ ഒരുവൻ പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തപൂർവം അവൻ ഹോമങ്ങളും മന്ത്രങ്ങളും ജപിച്ചാൽ രോഗം പോവും. അതവൻ ആവശ്യം ഹേതുവായാ ജപിക്കുന്നത്. പക്ഷെ ഞാനിത് ചെയ്യുന്നത് ആവശ്യം ഹേതുവായിട്ടില്ല. എനിക്ക് ആവശ്യം ഈ ഹോമമൊന്നുമല്ല, എനിക്കതിൽ വിശ്വാസവുമില്ല. ഞാനതിന് അതിനെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വരെ കൂട്ടുപിടിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കും. കാരണം അനുകൂലികളെ പ്രതികൂലികളെ എല്ലാം പിടിച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇതിൻ്റെ പങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രയാസങ്ങൾ എൻ്റെ തീർന്നു. എന്നിട്ട് ഞാൻ കുറ്റിയടിച്ചിറങ്ങും, ഗംഭീരമായി മോഹം കച്ചവടം ചെയ്യും, ഗംഭീരമായി വിൽക്കും ഏത് കുട്ടിച്ചാതനെയും. എന്തുകൊണ്ട് ആളുകൾ ഇതിൽ വീഴുന്നു, എന്തുകൊണ്ട് ആളുകൾ ഇത് ചെയ്യുന്നു? ഉത്തരം ഒന്നേ ഉള്ളൂ, മോഹം. മോഹം നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലും നിങ്ങളുടെ സംസ്കൃതിയിലും നിങ്ങളുടെ മാധ്യമങ്ങളിലും കത്തിപ്പടരുമ്പോൾ മോഹത്തിലാണ് മനുഷ്യൻ എരിഞ്ഞ് ചാമ്പലാകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലെല്ലാം ചർച്ചാവിഷയമായ മൈക്കൽ ജാക്സൺ മോഹത്തിലാണ് കത്തിയെരിഞ്ഞത്. ജനങ്ങളെ മുഴുവൻ മോഹിപ്പിക്കുവാനുള്ള ഒരു വസ്തുവിൻ്റെ പരസ്യകലയ്ക്ക് വേണ്ടി ആടുമ്പോഴാണ് അയാൾക്ക് പൊള്ളലേക്കുന്നത്. നമ്മളിത് പറയുമ്പോൾ ഈ വാർത്ത ഇനിയും പുറത്തുവിട്ടുവോ എന്നറിയില്ല. അന്യരെ മോഹിപ്പിച്ചും മോഹങ്ങൾ കച്ചവടം ചെയ്തുമാണ് പലപ്പോഴും നാം പണമുണ്ടാക്കുന്നത്.
ഒരുവനെ അവൻ്റെ നിലയിൽക്കാൾ കൂടുതൽ സമ്പാദിക്കണമെങ്കിൽ മോഹം കയറ്റിയേക്കണം. വിചിത്രമായൊരു സത്യവും കൂടിയുണ്ട്. ജനങ്ങളെ മോഹിപ്പിക്കുവാനുള്ള പദാർത്ഥങ്ങൾക്കൊന്നും വില നിശ്ചയിക്കുന്നത് ഉൽപാദകനല്ല. തിരിച്ചറിയോ? അത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ബോംബെയിൽ വിൽക്കുമ്പോഴും ബോംബെയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം കേരളത്തിൽ വിൽക്കുമ്പോഴും ഫോറിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഇന്ത്യയിൽ വിൽക്കുമ്പോഴും ഇന്ത്യയിലേത് ഫോറിനിൽ പറ്റില്ല. ആ ഉൽപ്പാദന പ്രക്രിയയുടെ ഏറ്റവും വിചിത്രമായൊരു സത്യമുണ്ട്. അതിൽ വിലയിടുന്നത് ഉൽപ്പാദകനല്ല. വില നിശ്ചയിക്കുന്നത് വിൽപ്പനക്കാരനാണ്. 10 രൂപയുടെ ഒരു സാധനത്തിന് 10 രൂപയ്ക്ക് നിങ്ങൾ എനിക്ക് തരാൻ തയ്യാറാണ്, 2 രൂപ നിങ്ങൾ ലാഭം എടുത്ത് 8 രൂപയ്ക്ക് ഉൽപ്പാദനം ചെയ്ത് എല്ലാ ചെലവും കഴിഞ്ഞ് 10 രൂപയിൽ 2 രൂപ 20% ലാഭവും എടുത്ത് നിങ്ങൾ ആ സാധനം എനിക്കിങ്ങ് തരികയാണ്. ഇനി അതിന്മേലുള്ള വില ഞാനാണ് നിശ്ചയിക്കുക. അത് നിശ്ചയിക്കാനൊരു എളുപ്പ വഴി, അതിന് മാക്സിമം റിട്ടെയിൽ പ്രൈസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു സൂചിക. അത് ഞാൻ 100 രൂപയാണ് ഇടുന്നത്. 10 രൂപയുടെ സാധനത്തിന് മാക്സിമം റിട്ടെയിൽ പ്രൈസ് 100 രൂപ. പത്ത് രൂപയിൽ 3 രൂപയും കൂടെ ചേർത്ത് 13 രൂപയായാൽ 30% പിന്നെ അത് കഴിഞ്ഞുള്ള ഏത് വിലയ്ക്ക് വിറ്റാലും 30% ലാഭം വിൽക്കുന്നവന് കിട്ടി. ഈ 100 രൂപയിൽ നിന്ന് എത്ര കുറച്ചും 100 രൂപ വരെയാക്കിയും ഇത് വിൽക്കാം. ആ വില നിശ്ചയിക്കുന്നത് ഈ മോഹവുമായി വരുന്നവരുടെ? തീർച്ചയായും. ആവശ്യക്കാരന് വിൽക്കാൻ ആരും തയ്യാറല്ല. ആവശ്യക്കാരൻ ചെന്നിട്ട് വില പേശിയിട്ട് അത് 10 രൂപക്ക് പോലും വാങ്ങിച്ചു കൊണ്ടുപോകുന്നതും കാണാം. വല്ലാത്തൊരു മായം തന്നെ. പക്ഷെ മായം എന്ന് പറയുന്നത് മോഹമാണല്ലേ സ്വാമി? തീർച്ചയായും. ആവശ്യക്കാരൻ മാത്രമേ അത് വേണമെന്ന് സംശയിച്ചു നിൽക്കുകയും നടക്കുകയും ചെയ്യുള്ളൂ. അധ്വാനിച്ച് പണമുണ്ടാക്കിയവനും ആവശ്യമുള്ളവനും മാത്രം. വിദ്യാഭ്യാസമുള്ളവനും മോഹം കൊണ്ട് വിദ്യാഭ്യാസം നേടിയവന് മോഹമല്ലാതെ കോമൺ സെൻസ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എത്ര പിള്ളേരെ വിട്ടാലും എത്ര പഠിപ്പിച്ചാലും മോഹത്തിനാണ് നിങ്ങൾ പഠിപ്പിക്കാൻ വിട്ടതെങ്കിൽ, മോഹത്തിലൂടെയാണ് അവർ വളർന്നതെങ്കിൽ, മോഹമാണ് അവരെ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചതെങ്കിൽ മോഹമല്ലാതെ മറ്റൊന്നും അവരുടെ തലയ്ക്കകത്തുണ്ടാവില്ല. അവർ നിങ്ങൾക്ക് ദുഃഖമല്ലാതെ സുഖം തരികയുമില്ല. അവർ ദുഃഖിക്കുകയല്ലാതെ സന്തോഷിക്കുകയുമില്ല. ഞാൻ മോഹത്തിനാണ് വിദ്യ ചെയ്തതെങ്കിൽ മറ്റൊരു തൻ ചെയ്യുന്നതിനോട് അസൂയുണ്ടാവും, തമ്മിൽ തമ്മിലുള്ള അസൂയുണ്ടാവും, അതിന് വെളിയിലുള്ളവൻ ചെയ്യുന്നതിനോടുള്ള അസൂയുണ്ടാവും. ആരോടും അസൂയയില്ലാതെ തൻ പ്രവൃത്തി ഭംഗിയായി ചെയ്യണമെങ്കിൽ മോഹങ്ങൾ അസ്തമിക്കണം, ആനന്ദം അനുഭവിക്കണം. ജീവിത വ്യാപാരത്തിൻ്റെ ഈ രഹസ്യം അറിയണമെങ്കിൽ കൃത്രിമത്വം വിടണം. കൃത്രിമബുദ്ധി മോഹത്തിൻ്റെ പ്രതിഫലനമാണ്. മോഹം കൊണ്ടാണ് വമ്പ് പിടിച്ചിരിക്കുന്നത്. മോഹം കൊണ്ടാണ് തൻ്റെ അറിവ് കാണിക്കാൻ വേഷഭൂഷകൾ വേണമെന്ന് തോന്നുന്നത്. മോഹം മാത്രം കാരണമായാണ് കഴിക്കുന്ന ആഹാരത്തെയും ഉടുക്കുന്ന വസ്ത്രത്തെയും അവലംബിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത്. ആടിൻ്റെ മാന്യതയും മഹനീയതയും അറിവും നിശ്ചയിക്കുന്നത് ആഹാരമല്ല, ഉടുക്കുന്ന വസ്ത്രവുമല്ല, ആശയവിനിമയം ചെയ്യുന്ന ഭാഷയുടെ ആർജവമാണ്. പക്ഷെ അത് ഇന്ന് നമുക്കില്ല. വളരെ സത്യസന്ധമായി നാം ആലോചിച്ചാൽ നമ്മുടെ മോഹം അത്രയേറെ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. മോഹം തലയ്ക്ക് പിടിക്കുമ്പോൾ
ഇന്ന രീതിയിലൊക്കെ ഇരുന്നാലാണ് നാം അതാണെന്ന് തോന്നുക. അല്ലെങ്കിൽ പരസ്യം നോക്കി കോംപ്ലാൻ വാങ്ങിക്കില്ല, ബൂസ്റ്റ് വാങ്ങിക്കില്ല, ഹോർലിക്സ് വാങ്ങിക്കില്ല. പറയാത്ത വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം, കാരണം എല്ലാത്തിൻ്റെയും പേര് എനിക്കറിയില്ല. ഉദാഹരണത്തിന് പറഞ്ഞു പോയതാണ്. ഇനി കമ്പനികൾ വല്ലതും പറയും കാരണം ഇന്നവൻ്റെ ആളായതുകൊണ്ട് പറഞ്ഞതാണ്, അല്ല. ഈ വസ്തുക്കളൊക്കെ നമ്മൾ മോഹം കൊണ്ട് വാങ്ങിക്കുക, ഇതിനകത്തെ കണ്ടന്റ് നമുക്കറിയില്ല. ഇതിലെന്തെല്ലാം ചേരുന്നുണ്ടെന്ന് നമുക്കറിയില്ല. ഇത് മാംസമാണോ സസ്യമാണോ ഇതിൻ്റെ ഘടകമെന്ന് നമുക്ക് നിശ്ചയമില്ല. എന്നിട്ടും നാമെല്ലാം ഇതെല്ലാം മേടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് മോഹമെന്നുകൊണ്ട് ആണ്, ആവശ്യം കൊണ്ടല്ല. ആവശ്യമനുസരിച്ച് ശരീരത്തിനകത്തൊരു പരിണാമമുണ്ട്, മോഹമനുസരിച്ചൊരു പരിണാമമുണ്ട്. ആവശ്യമനുസരിച്ചുള്ള പരിണാമം, നാം കഴിക്കുന്ന ആഹാരത്തെ മൂന്നായി തിരിക്കാം. മാംസ്യങ്ങൾ, പ്രോട്ടീനുകൾ, കാർബോഹൈഡ്രേറ്റുകൾ, മനസ്സിലായില്ല, അതായത് സ്റ്റാർച്ച്, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, പ്രോട്ടീൻ, ഈ മൂന്നെണ്ണേ ഉള്ളൂ. അപ്പോൾ കൊഴുപ്പ്, ഫാറ്റ്, മാംസ്യങ്ങൾ, പ്രോട്ടീനുകൾ, സ്റ്റാർച്ച്, കാർബോഹൈഡ്രേറ്റ്, ഇതിൻ്റെ എല്ലാം പൊതുവായ ഘടകം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജനാണ്. അതിലൊന്നിൽ മാത്രം അല്പം നൈട്രജനും കൂടെ ഉണ്ടാവും. നമ്മുടെ ശരീരത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്ത് കഴിച്ചാലും, ഈ മൂന്ന് വിഭാഗത്തിൽ എന്ത് കഴിച്ചാലും അത് പച്ചമാന അവസ്ഥയിലെത്തി പചിച്ചു കഴിഞ്ഞാൽ ഫാറ്റാക്കിയാണ് നമ്മുടെ ശരീരം സൂക്ഷിച്ചു വയ്ക്കുന്നത്. എല്ലാ ശരീരങ്ങളും സൂക്ഷിക്കുന്നത് ഫാറ്റായിട്ടാണ്, മാനവ ശരീരവും ജന്തു ശരീരവും മുഴുവൻ. ആവശ്യ സമയത്ത് അതിനെ വീണ്ടും പരിണമിപ്പിക്കുവാനുള്ള ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് നമ്മുടെ ശരീരത്തിനുണ്ട്. ആഹാരം കിട്ടാതിരുന്നാൽ ശരീരത്തിലെ ഫാറ്റ് മുഴുവൻ എടുത്ത് ഉപയോഗിച്ച് വീണ്ടും അതിനെ ഉപയോഗിക്കുവാനുള്ള, അതിനെ കാർബോഹൈഡ്രേറ്റാക്കി പരിണമിച്ച് ഉപയോഗിക്കുവാനുള്ള ഒരു പ്രക്രിയ നമ്മുടെ ശരീരത്തിനുണ്ട്. നമ്മൾ കഴിക്കുന്ന എല്ലാം നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു തലം ഫാറ്റായിട്ടാണ്. അപ്പൊ ഈ ഫാറ്റായിട്ട് സൂക്ഷിച്ചു വെച്ച സാധനം അവശ്യഘട്ടത്തിൽ ഈ സ്റ്റോറിൽ നിന്നെടുത്ത് വീണ്ടും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഫാറ്റിന്റെ അളവ് കൂടിയാൽ പട്ടിണി കിടന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട, ഇത് കുത്തിയെടുത്ത് കളയണ്ട, നല്ലപോലെ പണിയെടുത്ത് പട്ടിണി കിടന്നാൽ മതി. ഈ ഫാറ്റിനെ മുഴുവൻ ശരീരം പരിണമിപ്പിച്ച് ഊർജമാക്കി തീർത്ത് ഉപയോഗിച്ച് തള്ളിക്കഴിയുമ്പോഴേക്ക് നമ്മൾ പഴയ പോലെ ആവും. ഇതിന് പറ്റിയതായി ശരീരം. ഏറ്റവും വിചിത്രമായൊരു സത്യം, ആഹാരം കഴിക്കുന്ന ഈ വ്യവസ്ഥ അറിഞ്ഞിട്ടായിരുന്നു പഴയ ആളുകൾ ആവശ്യമാണ് ആഹാരം കഴിക്കാനിടയാക്കിയത്. സ്കൂളിൽ പഠിച്ചത് ഏത് വർഷമാണ്? എന്നാലും ഏതാണ്ടൊരു ഇയർ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വയസ്സ് എത്രയുണ്ട്? ഇപ്പോൾ 49. 49 വയസ്സായി. ഇപ്പോൾ 49 വയസ്സെന്ന് പറയുമ്പം എന്തൊക്കെ പറഞ്ഞാലും ഒരു 30 കൊല്ലം മുമ്പ് ആണ് സ്കൂൾ വിദ്യാഭ്യാസ കാലം. തീർച്ചയാണ്, തീർച്ചയാണ്. സ്കൂളും കോളേജും വിദ്യാഭ്യാസം ആയതുകൊണ്ട് 30 കൊല്ലത്തിനപ്പുറമാണ്. 30 കൊല്ലത്തിനപ്പുറം എന്ന് പറയുമ്പോൾ എന്തൊക്കെ വന്നാലും 1970-80s. ശരിയാണ്, ശരിയാണ്. അന്ന് ചോറ് കൊണ്ടുപോയതായിട്ട് ഓർക്കുന്നുണ്ടോ? തീർച്ചയായും, തീർച്ചയായും. പൊതിഞ്ഞു കിട്ടിയ ഇലയ്ക്കകത്തോ, വാഴയില, ഉണങ്ങിയ വാഴയിലയിലോ, പച്ചയിലയിലോ, അല്ലെങ്കിൽ ചോറ്റുപാത്രത്തിലോ ഒക്കെ ആയിട്ട് ചോറ് കൊണ്ടുപോയത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നു സ്വാമിജി. രാവിലെ ബിസ്ക്കറ്റൊന്നും കൊണ്ടുപോയിരുന്നില്ലല്ലോ? ഒരിക്കലുമില്ല സ്വാമിജി. കാരണം അതൊന്നും വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ. ഇല്ല, വീട്ടിലെ ബേക്കറിയൊന്നും മേടിച്ചിരുന്നില്ലല്ലോ. അച്ഛൻ വൈകുന്നേരം വരുമ്പോൾ അച്ഛനൊരു പൊതിക്കെട്ടും അമ്മയൊരു പൊതിക്കെട്ടും കൊണ്ടുവരാൻ ഉദ്യോഗസ്ഥരായിരുന്നില്ലെന്ന് വിചാരിക്കാം. അന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല വ്യവസ്ഥയിൽ. ആയിരുന്നില്ല സ്വാമിജി. ശരിയാണ്, ശരിയാണ്. പഴങ്ങളൊന്നും വീട്ടിൽ വാങ്ങിക്കാറില്ല? ഇല്ല. വീട്ടിലെ പറമ്പിലോ അല്ല വാഴയോ അല്ലും കുലച്ച് പഴുത്താലോ, അല്ലെങ്കിൽ അയൽവക്കംകാരൻ ഒരു പടലം ഉണ്ട തന്നാലോ തിന്നുവെന്നല്ലാതെ കാശ് കൊടുത്ത് പഴം മേടിച്ചൊന്നും തിന്നിട്ടില്ലല്ലോ. ഇല്ല സ്വാമിജി. ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട് സ്വാമിജി.
അച്ഛൻ്റെ തൊഴിലൊക്കെ ഓർമ്മയുണ്ട്, അമ്മ ചെയ്തിരുന്ന പണിയും അറിയാം. അപ്പോൾ ആ കാലങ്ങളിൽ അച്ഛനും അമ്മയും ആരോഗ്യത്തോടെ ഇരുന്നത്, നിങ്ങൾ കയറുന്നതിനേക്കാൾ കുന്നു കയറിയ, നിങ്ങൾ എടുക്കുന്നതിനേക്കാൾ വെയിറ്റ് ഈ പ്രായത്തിൽ ചുമന്ന അച്ഛൻ ഇപ്പോഴും ഉണ്ടോ? ഉണ്ട് സ്വാമിജി. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്? ഒരുമാതിരി ഇപ്പോഴും വെയിറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. നിങ്ങളെ വേണമെങ്കിലും ഇപ്പോൾ പൊക്കി എടുത്തുകൊണ്ട് നടക്കും, അത്രയും അത്യാവശ്യം. അങ്ങനെ വെയിറ്റ് എടുത്തുകൊണ്ട് നടന്ന അച്ഛൻ കഴിച്ച ആഹാരം നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കഴിച്ച കുട്ടിക്കാലത്തെ ആഹാരം ഓർമ്മയുണ്ട്. ചോറ് മുകളിൽ മുളകും ഉള്ളിയും കൂടി ഇടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചായിരിക്കും ചോറ് കൊണ്ടുപോയിട്ടുള്ളത് പല ദിവസവും. ചിലപ്പോൾ ഒരു മാങ്ങ അച്ചാറ് കാണും, ചിലപ്പോൾ ഒരു നെല്ലിക്ക, അല്ലെങ്കിൽ ഒരു നാരങ്ങ. ഇതൊന്നും കാശ് കൊടുത്ത് അച്ചാറ് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചതുമല്ല, ഇതിലൊന്നും പ്രിസർവേറ്റീവ് ചേർത്തിട്ടല്ല അച്ചാർ വെക്കുന്നത്. കാരണം വീട്ടിലേ ഭരണിക്കാത്തിടും. നാരങ്ങ ചിലപ്പോൾ പുഴുവാകും, നാരങ്ങയിലാണ് പുഴു കൂടുതൽ വരുന്നതെന്ന് തോന്നുന്നു. ഉപ്പുമാങ്ങയിലും അല്ലേ, ഉപ്പുമാങ്ങ അവസാനം പെറുക്കി കഴുകിയെടുത്ത് തരും. അപ്പോൾ അകത്ത് പുഴു ഉണ്ടാവില്ല, പുറമെ കൂടെ ഇങ്ങനെ ഞൊളച്ച് നടക്കുന്നതേ ഉണ്ടാവും. ശരിയല്ല? ഇത് കൂടാതെ അത് അരിച്ചു തരും, അരിച്ച് കടുവ് ഉറത്ത് തരും. ഈ അരിക്കുമ്പോൾ ആ പുഴുവൊക്കെ അങ്ങ് പോകും. ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഇതൊക്കെ കഴിക്കരുത് എന്ന് പഠിപ്പിച്ചവർ വീട്ടിലുണ്ടാക്കി ഇങ്ങനെയൊന്നും കഴിക്കരുത്, പുറത്ത് ടാങ്ക് കെട്ടി അതിനകത്തിട്ട് ഈ പുഴു മുഴുവൻ വന്ന സാധനം തിളപ്പിക്കുമ്പോൾ പുഴുവും കൂടെ ചത്തി ചേർന്ന് നല്ല പോലെ എരിവും പുളിയും ചേർത്ത് പ്രിസർവേറ്റീവും അടിച്ച് തന്നാൽ കുപ്പിക്കകത്താക്കി കഴിഞ്ഞാൽ ഉപയോഗിക്കാം. അച്ചാറ് കമ്പനികളിൽ ചെന്ന് നോക്കാം, കുഴപ്പമില്ല. ലേബലൊട്ടിച്ച് വരുന്ന ഈ സാധനം നല്ലതും വീട്ടിലുണ്ടാക്കിയ ഈ സാധനം മോശവുമാണെന്ന തോന്നലുണ്ടാക്കിയിരിക്കുന്നു. ശരിയാണ്? ശരിയാണ് സ്വാമി. നല്ല കൊഴുക്കട്ട രാവിലെ ഉണ്ടാക്കിയത് വൈകുന്നേരം തിന്നാൻ അറപ്പുള്ള കുട്ടികൾ, പന്നിയുടെ കുടൽ, മനുഷ്യൻ്റെ മലമുള്ള കുടൽ, 10 ദിവസമായി പഴകിയിരിക്കുന്നത്, ദോശക്കല്ലേ പൊരിച്ചത് സ്വാദിഷ്ടമായി അറപ്പില്ലാതെ തിന്നുന്നു. കൃത്രിമ സംസ്കൃതിക്കും മോഹത്തിനും എത്രയാണ് വലിപ്പം?